നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീരാമനവമിയെക്കുറിച്ചാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതരിച്ച ദിവസം, ആ ദിവസം എപ്രകാരമാണ് നമ്മൾ ആചരിക്കേണ്ടത്, അതുപോലെ ശ്രീരാമനവമി വ്രതം എടുത്താലുള്ള ഫലസിദ്ധികൾ എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൗസല്യാദേവിയുടെ പുത്രനായി അയോധ്യയിൽ അവതാരം ചെയ്തത്. അതിനാൽ ഈ ദിവസം ശ്രീരാമനവമി എന്ന പേരിൽ ആഘോഷിക്കുന്നു. ഭാരതത്തിലെ എല്ലാ ഭാഗത്തും ശ്രീരാമനവമി വളരെ വിപുലമായി തന്നെ ആഘോഷിച്ചു വരുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജനന മുഹൂർത്തത്തെ പറ്റി അധ്യാത്മരാമായണത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: കർക്കടക ലഗ്നത്തിൽ പുനർവസു, അതായത് പുണർതം നാൾ, പുണർതം നക്ഷത്രത്തിൽ പഞ്ചഗ്രഹങ്ങൾ ഉച്ചസ്ഥാനത്തും സൂര്യൻ മേടരാശിയിൽ നിന്ന ദിനത്തിലാണ് ഭഗവാൻ കൗസല്യാധനനായിട്ട് അയോധ്യയിൽ അവതരിച്ചത്. അങ്ങനെയുള്ള പുണ്യദിനമായ ശ്രീരാമനവമിയിൽ വ്രതമനുഷ്ഠിക്കുന്നതും അതുപോലെ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതുപോലെ രാമായണത്തിലെ ശ്രീരാമാവതാര ഭാഗം ഭക്തിപൂർവം പാരായണം ചെയ്യുന്നതും അങ്ങേയറ്റം പുണ്യദായകവും ഐശ്വര്യാഭിവൃദ്ധി തരുന്നതുമാണ്. ഇത് നമുക്ക് എപ്രകാരമാണ് ശ്രീരാമനവമി വ്രതം എടുക്കേണ്ടതെന്ന് നോക്കാം. സാധാരണ വ്രതം അനുഷ്ഠിക്കുന്ന പോലെ തന്നെയാണ് ശ്രീരാമനവമി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. അതായത് ശ്രീരാമനവമിയുടെ തലേന്ന് അഷ്ടമി ദിനത്തിൽ ഒരിക്കലൂണെ പാടും. അന്ന് നമ്മൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ബ്രഹ്മചര്യത്തോടുകൂടി ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിച്ച് ബാക്കി രണ്ടു നേരം ലഘുഭക്ഷണം, പാലോ പഴവർഗ്ഗങ്ങളോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക. നവമി ദിവസം രണ്ട് രീതിയിൽ വ്രതമെടുക്കാം. നമുക്ക് പൂർണ്ണ ഉപവാസമായിട്ടും വ്രതമെടുക്കാം, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഊണ് എന്ന രീതിയിലും വ്രതമെടുക്കാവുന്നതാണ്. രാവിലെ പുലർച്ചെ നവമി ദിനത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ശ്രീരാമക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. അതുപോലെ രാമായണത്തിലെ ഭഗവാന്റെ അവതാര ഭാഗം, അതുപോലെ ശ്രീരാമാഷ്ടോത്തരം, രാമചരിതമാനസം തുടങ്ങിയവ പാരായണം ചെയ്യുക. അതിനുശേഷം ഭഗവാന്റെ ചിത്രമോ അല്ലെങ്കിൽ പ്രതിമയൊക്കെ വഹിച്ച് നമുക്ക് ആരതി നടത്താം. പൂർണ്ണ ഉപവാസമാണെങ്കിൽ സമ്പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ ലഘുഭക്ഷണമായിട്ട് ഉച്ചയ്ക്ക് മാത്രം ലഘുഭക്ഷണം, ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം ലഭിക്കുമെങ്കിൽ അത് കഴിക്കുക, അല്ലെങ്കിൽ ലഘുഭക്ഷണം എന്ന രീതിയിൽ വ്രതമെടുക്കുക. അതിനുശേഷം വൈകുന്നേരം ക്ഷേത്രത്തിനുണ്ടാകുന്ന പരിപാടികൾ അല്ലെങ്കിൽ നാമസങ്കീർത്തനങ്ങളൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുക. കുടുംബസുഖം, ആഗ്രഹ സാഫല്യം, ധനൈശ്വര്യം എന്നിവയൊക്കെയാണ് ശ്രീരാമനവമി വ്രതമെടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ അവതാര വിഷ്ണു ബുധന്റെ ദേവതയാകയാൽ ജാതകത്തിലുണ്ടാകുന്ന ബുധന്റെ മൗഢ്യം, അതുപോലെ നീചസ്ഥിതി അതോ അനിഷ്ടസ്ഥിതി എന്നിവ മൂലമുണ്ടാകുന്ന വിദ്യാ തടസ്സത്തിനും അലസതയ്ക്കൊക്കെ പരിഹാരമായിട്ട് വിദ്യാർത്ഥികൾ ശ്രീരാമനവമി വ്രതം അനുഷ്ഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.